ഹലോ ഗൈസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ പ്രീവിയസ് വീഡിയോയിലുണ്ട്, അപ്പോൾ നിങ്ങളത് കാണുക. 21-ാമത്തെ ക്വസ്റ്റ്യനാണ്. ആൻ എമിറ്റർ ഫോളോവർ ഹാവ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ്. എമിറ്റർ ഫോളോവറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാല് ഓപ്ഷൻസ് ഉണ്ട്: മോർ ദാൻ 100, മോർ ദാൻ യൂണിറ്റി, യൂണിറ്റി, മോർ ദാൻ 1000. അപ്പോൾ ഈ എമിറ്റർ ഫോളോവർ എന്ന് വെച്ചാൽ അതൊരു കോമൺ കളക്ടർ ആംപ്ലിഫയറാണ്. കോമൺ കളക്ടർ ആംപ്ലിഫയറിനെ സാധാരണ വിളിക്കുന്നതാണ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ആ മൂന്ന് കോൺഫിഗറേഷനും നോക്കാം. അതായത് ഈ കാണുന്നതാണ് എന്താണ്, കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണല്ലേ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്, ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എമിറ്ററിലേക്കാണ്. ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കിയേ, ആ കളക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന് അക്രോസ് ആണ്. ഇതാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇനി അടുത്ത് വരുന്നതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ബേസിലേക്കും ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് എവിടെയാണ്, കളക്ടറിന് അക്രോസുമാണ്. ഇതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് നോക്കിക്കോണേ, അല്പം മുമ്പ് പറഞ്ഞ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരുന്നത് എവിടെയാണ്, എമിറ്ററിലേക്കാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഐ ഇൻറ്റു ആർ എൻ ആണ് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഐ ഇൻറ്റു ആർ എൻ ആണ് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഐ സി ഇൻറ്റു ആർ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം. ഐ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐ സി ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു ആർ എൻ. എന്ന് വെച്ചാൽ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, അതാണ് അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ കോൺഫിഗറേഷനിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ എങ്ങനെ വരും, ആ ഇതിൻ്റെ ഇൻപുട്ട് ഐ സി ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ഐ ബി ഇൻറ്റു ആർ എൻ അല്ലേ, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, അതാണ് ഈ കോമൺ എമിറ്ററിലുള്ള വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, ഇനി കോമൺ കളക്ടർ എന്താ, ഇതാണ് കോമൺ കളക്ടർ. പലർക്കും കോമൺ കളക്ടറും കോമൺ എമിറ്ററും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും, ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനായിട്ട് എല്ലാവരും ആ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഇത് കോമൺ എമിറ്റർ അല്ല, ഇത് കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ്. എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നോക്കിയാൽ, ജസ്റ്റ് ആ ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കുന്നത് എവിടെ നിന്നാണ് നോക്കിയാൽ മതി. ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്, ബേസിൽ. ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, എമിറ്ററിൽ നിന്ന്. അപ്പോൾ ബേസ് ആണ് ഇൻപുട്ട്, എമിറ്റർ ആണ് ഔട്ട്പുട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ്. ഇനി പഴയതൊന്ന് നോക്കിയേ, പഴയതിലെന്താണ് ഇൻപുട്ട്, ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിലാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടറിലാണ്. അപ്പോൾ എന്താണ് ഇത്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കോമൺ എമിറ്റർ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ബേസിൽ, ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് എമിറ്ററിൽ നിന്നുമാണെങ്കിൽ അത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ബേസിലും ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് കളക്ടറിൽ നിന്നുമാണെങ്കിൽ അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എങ്ങനെയാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ച് നമുക്ക് എന്ത് എഴുതാം, വോൾട്ടേജ് ഗെയിൻ എഴുതാം. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കളക്ടറിൽ റെസിസ്റ്റൻസ് ഇല്ല, കളക്ടറിൽ റെസിസ്റ്റൻസ് ഇല്ല. നമ്മൾ എമിറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആണ് നമ്മൾ എന്താണ് ഔട്ട്പുട്ട് എഴുതുന്നത്. എന്താ, ഈ എമിറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന് അക്രോസ് ആണ് ഉള്ള അവിടെ നിന്നാണ് നമ്മൾ എന്താണ് ഔട്ട്പുട്ട് എഴുതുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ദേ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ക്ഷമിക്കണം, ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഇൻപുട്ട് വോൾട്ടേജ്, ആ ഇൻപുട്ട് വോൾട്ടേജ് അതേപോലെ തന്നെയല്ലേ ഈ ഔട്ട്പുട്ടിലും കിട്ടുന്നത്. കോമൺ കളക്ടറിൻ്റെയാണ് പറയുന്നത്, കോമൺ കളക്ടറിൽ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് സെയിമായിട്ട് തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ടിലും വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒന്നുമില്ല, കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഏകദേശം സെയിമാണ്, അപ്രോക്സിമേറ്റ്ലി സെയിമാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും, അതെന്തായിരിക്കും, അത് ഈ ജംഗ്ഷൻ്റെ കട്ടിൻ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു സിലിക്കൺ ആണ് എന്ന് വിചാരിക്കുക, സിലിക്കൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ ഞാൻ 10 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഇൻപുട്ടിൽ ഇതാ ഞാൻ ഇവിടെ 10 വോൾട്ട് കൊടുത്തു ബേസിലേക്ക്, ഔട്ട്പുട്ടിൽ കിട്ടുന്ന എനിക്ക് എത്ര ആയിരിക്കും, 10 - സിലിക്കണിൻ്റെ കട്ടിൻ വോൾട്ടേജ്, 10 - 0.7, ഏകദേശം 9.3 വോൾട്ടേജ് എനിക്കിവിടെ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ, അതായത് കോമൺ കളക്ടർ കോൺഫിഗറേഷനിലെ, ചുരുക്കം പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ല, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്.
അതായത് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എമിറ്റർ വോൾട്ടേജ് അതേപോലെ ഇൻപുട്ട് വോൾട്ടേജും അതേപോലെ തന്നെ സെയിം ആയതുകൊണ്ടാണ് എന്താണ് ഇതിനെ എമിറ്റർ ഫോളോവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുമില്ല, ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇതിനെ എമിറ്റർ ഫോളോവർ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് അപ്പോൾ ആൻസർ എന്തായിരിക്കും? ആ, എമിറ്റർ ഫോളോവർ ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ്. അപ്പോൾ എമിറ്റർ വോൾട്ടേജ് എന്ന് എമിറ്റർ ഫോളോവർ എന്ന് വെച്ചാൽ എന്താണ്? ആ, അതൊരു കോമൺ കളക്ടറാണ്. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി യൂണിറ്റിയാണ്. കാരണം എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ട് സെയിം ആണ്, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം യൂണിറ്റിയാണ്. അപ്പോൾ യൂണിറ്റിയാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ, ഇതാണ് ഈ കോൺഫിഗറേഷൻ. ഇത് കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, ഇതിൻ്റെ പല ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ദ വോൾട്ടേജ് ഗെയിൻ നമ്മളിപ്പോൾ പറഞ്ഞത് കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ വളരെ വളരെ കുറവാണ്. എന്താണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ കോമൺ കളക്ടർ ഒരു ആംപ്ലിഫയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആംപ്ലിഫിക്കേഷൻ ഇല്ല അവിടെ. ഇനി കോമൺ എമിറ്റർ ആണെന്നുണ്ടെങ്കിൽ മീഡിയം ലെവലിലുള്ള എന്താണ് വോൾട്ടേജ് ഗെയിൻ ആണ്. കോമൺ ബേസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വോൾട്ടേജ് ഗെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റു ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷനിലാണ് ഏറ്റവും ഹൈ വോൾട്ടേജ് ഗെയിൻ ഉള്ളത്. ഇനി കറണ്ട് ഗെയിൻ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ. നോക്കിയേ, വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും നോക്കിയേ, വോൾട്ടേജ് ഗെയിൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഗെയിൻ ലോ ആയിരിക്കും. മീഡിയം ആണെന്നുണ്ടെങ്കിൽ മീഡിയമായിട്ട് തന്നെ ആയിരിക്കും. ഇവിടെ ഇവിടെ ലോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ഹൈ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ് അതിനെ അങ്ങനെ കണക്ട് ചെയ്യാം. ഏത് വോൾട്ടേജ് ഗെയിനെയും കറണ്ട് ഗെയിനെയും, കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, ആ ഓർഡറിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി കറണ്ട് ഗെയിൻ എന്താണെന്നോ അതേപോലെ തന്നെയാണ് ഇൻപുട്ട് ഇമ്പിഡൻസ്, കണ്ടോ, ലോ, മീഡിയം, ഹൈ. അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിലൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ചിലപ്പം മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, സോറി, 22-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ എ സാലിയൻ്റ് പോൾ സിങ്ക്രണസ് മെഷീൻ, ഇഫ് എക്സ് ഡി ഈസ് ദ ഡയറക്റ്റ് ആക്സിസ് റിയാക്ടൻസ് ആൻഡ് എക്സ് ക്യൂ ഈസ് ദ ക്വാഡ്രേച്ചർ ആക്സിസ് റിയാക്ടൻസ്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, അപ്പോൾ എന്താണ് ഈ എക്സ് ഡി എക്സ് ക്യൂ എന്നുള്ളത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് പറയാം. എക്സ് ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് ആക്സിസ് റിയാക്റ്റൻസ് ആണ്. ഈ ഫിഗർ നിങ്ങൾ കണ്ടോ, ഈ ഫിഗറിൽ ഇതൊരു സിങ്ക്രണസ് മെഷീൻ്റെ എന്താണ്, ഇവിടെ ഒരു പോളുണ്ട്. ഓക്കെ, ആ പോളിങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുവാണ്. അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ആ പോളിൻ്റെ ആ ആക്സിസ്, അതിനെയാണ് ഡയറക്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിനെ അലൈൻ ചെയ്തിരിക്കുന്ന ആ ഡയറക്ഷനിൽ തന്നെ ഉള്ള ആ ആക്സിസിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. അതിന് പെർപ്പെൻഡിക്കുലറായിട്ട് വരുന്ന ആക്സിസാണ് എന്താണ്? ക്യൂ ആക്സിസ് അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആക്സിസ് സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് റിയാക്റ്റൻസ് ഓഫേർഡ് ടു ദ ആർമേച്ചർ ഫ്ലെക്സ് വെൻ ദ പീക്ക് ഓഫ് ദ ആർമേച്ചർ MMF ഈസ് ഡയറക്റ്റഡ് അലോങ് ദ ഡയറക്റ്റ് ആക്സിസ്. ഒന്നുമില്ല, നമുക്ക് ഫ്ലെക്സും MMFഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ അറിയാം അല്ലേ. ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് ആണ്. ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് ആണ്. ആ റിലേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു MMF ഡിവൈഡ് ബൈ റിലക്റ്റൻസ് ആണ്. അപ്പോൾ റിലക്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഫ്ലെക്സ് കൂടുതലായിരിക്കും. റിലക്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫ്ലെക്സ് കുറവായിരിക്കും. അപ്പോൾ റിലക്റ്റൻസും ഫ്ലെക്സും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഈ റിലേഷൻ നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് ഇലക്ട്രിക്കലിലും മാഗ്നറ്റിസത്തിലും അനലോഗസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ഈ റിലേഷൻ എന്താണ്? ഇലക്ട്രിക്കലിനെ അനലോഗസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക്കലുള്ളത് എന്താണ്? കറണ്ടാണ് അല്ലേ. MMFന് അനലോഗസ് ആയിട്ട് അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പം MMFന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക്കലുള്ള എന്താണ്? വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ EMF ആണ്. റിലക്റ്റൻസിന് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ IVR. ഈ റിലേഷൻ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിസത്തിലുള്ള റിലേഷനാണ് ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു MMF ഡിവൈഡ് ബൈ റിലക്റ്റൻസ്. ഓക്കെ, അപ്പോൾ റിലക്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെക്സ് ഒഴുകുന്ന പാത്തിനെ ഒപ്പോസ് ചെയ്യുന്ന ആ പാരാമീറ്ററിനെയാണ് എന്ത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡി ആക്സിസിലും ക്യൂ ആക്സിസിലും ഈ റിലക്റ്റൻസ് എങ്ങനെയാണെന്ന് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എയർ ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, എയർ ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എയർ ഗ്യാപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ റിലക്റ്റൻസ് കുറവായിരിക്കും.
ഈ കാര്യം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ നോക്കിയേ, ഡി ആക്സിസിൽ ഡയറക്റ്റ് ചെയ്യുന്ന MMF ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. MMF വേവ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടോ ഈ MM, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ക്യൂ ആക്സിസിൽ കണ്ടോ വരുന്ന MMF, കണ്ടോ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ MMF എന്ന് പറയുന്നത് സെയിം ആണ്, എവിടെ ഡി ആക്സിസിലും ക്യൂ ആക്സിസിലും MMF സെയിം ആണ്. പക്ഷേ കാരണം എന്താണ്, ഫോർ എ ഫിക്സ്ഡ് ആർമേച്ചർ കറണ്ട് അതിന് കറസ്പോണ്ടിങ് ജനറേറ്റ് ചെയ്യുന്ന MMF എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് MMF ബോത്ത് കേസിലും സെയിം തന്നെയാണ്. പക്ഷേ റിലക്റ്റൻസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കിയേ, ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, എയർ ഗ്യാപ്പ് കുറവാണ് അല്ലേ. ഡി ആക്സിസിൽ കറസ്പോണ്ടിങ് പോൾ അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, ഇവിടെ എന്ന് വെച്ചാൽ എയർ ഗ്യാപ്പ് കുറവാണ്. പക്ഷേ ക്യൂ ആക്സിസിലേക്ക് പോയാൽ നോക്കിയാൽ അവിടെ ഭയങ്കരമായ എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ റിലക്റ്റൻസ് കൂടുതലുള്ളത് എവിടെയാണ്, ക്യൂ ആക്സിസിലാണ് റിലക്റ്റൻസ് കൂടുതൽ, അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് കൂടുതലുള്ളതുകൊണ്ട് ക്യൂ ആക്സിസിലാണ് റിലക്റ്റൻസ് കൂടുതൽ, അതേപോലെ തന്നെ ഡി ആക്സിസിൽ റിലക്റ്റൻസും കുറവായിരിക്കും. അപ്പം ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് എന്നുള്ള റിലേഷൻ വെച്ചിട്ട് ക്യൂ ഡി ആക്സിസിലുള്ള ഫ്ലെക്സ് എന്ന് പറയുന്നത് ക്യൂ ആക്സിസിലുള്ള ഫ്ലെക്സിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, അത് കണക്ട് ചെയ്യുന്ന റിലേഷൻ എങ്ങനെയാണ്, ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് ആണ്. ഓക്കെ, അവിടെ എയർ ഗ്യാപ്പ് കുറവാണ്, അപ്പോൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് അല്ലേ. റിലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഡി ആക്സിസിൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡി ആക്സിസിലുണ്ടാവുന്ന ഫ്ലെക്സ് കൂടുതലാണ് വെൻ കമ്പയറിങ് ടു ഏത്, ക്യൂ ആക്സിസിലുണ്ടാവുന്ന ഫ്ലെക്സ്. ക്യൂ ആക്സിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവിടെ എയർ ഗ്യാപ്പ് കൂടുതലാണ് അല്ലേ, ഇവിടെ എയർ ഗ്യാപ്പ് കൂടുതലാണ്, അപ്പോൾ ഫ്ലെക്സ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. ഡിനോമിനേറ്ററിൽ കൂടിയാൽ എന്താണ്, കറസ്പോണ്ടിങ് വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓർക്കുക, ഡി ആക്സിൽ ഉണ്ടാവുക ജനറേറ്റ് ചെയ്യുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത്, ഡി ആക്സിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് ക്യൂ ആക്സിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലെക്സിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡക്റ്റൻസ്, ഓക്കെ, ഈ ഫ്ലെക്സ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്ത് കാട്ടും, ഈ ഡി ആക്സിലുണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസും ക്യൂ ആക്സിലുണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസും വേരി ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റൻസിനെയും ഫ്ലെക്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എങ്ങനെയാണ്, L=N5/I എന്നാണ്. ഓക്കെ, അപ്പം ഡി ആക്സിൽ ഫൈ കൂടുതലാണ്, ക്യൂ ആക്സിൽ ഫൈ കുറവായിരിക്കും. അപ്പോൾ ഏത് ഇൻഡക്റ്റൻസ് ആയിരിക്കും കൂടുതൽ, സ്വാഭാവികമായിട്ടും ഡി ആക്സിസിലുണ്ടാകുന്ന ഇൻഡക്റ്റൻസ് ആയിരിക്കും കൂടുതൽ, എൽ ഡി ഗ്രേറ്റർ ദാൻ എൽ ക്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഡക്റ്റൻസും എക്സ് സിങ്ക്രോണസ് റിയാക്റ്റൻസിനെ എങ്ങനെ കണക്ട് ചെയ്യാം, ജസ്റ്റ് യു ആ റിലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെ, എക്സ് ഡി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, 2πfLD. ഓക്കെ, അപ്പോൾ എൽ ഡി ഗ്രേറ്റർ ദാൻ എൽ ക്യൂ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും XD > XQ ആയിരിക്കും. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ, XD > XQ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും, ആ കഴിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഇവിടെ XD > XQ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിടപ്പുണ്ട്, കണ്ടോ, XD > XQ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, A ആണ്. ശ്രദ്ധിക്കണം, ഇത് സിങ്ക്രണസ് മെഷീനാണ്, ക്വസ്റ്റ്യനിൽ സിങ്ക്രണസ് മെഷീൻ ആയതുകൊണ്ടാണ് XD > XQ ആയത്. ഇനി സപ്പോസ് ഞാനൊരു കാര്യം ചോദിക്കാം, XD > XQ ആകാനുള്ള പ്രധാന കാരണം എന്താണ്, ആ വേരിയബിൾ റിലക്റ്റൻസ് ആയിരുന്നു അല്ലേ. ആ വേരിയബിൾ റിലക്റ്റൻസിന് കാരണം രണ്ടിടത്തുമുള്ള എയർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഡിഫറൻ്റ് ആണ്. സപ്പോസ് എയർ ഗ്യാപ്പ് യൂണിഫോം ആണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, സപ്പോസ് എയർ ഗ്യാപ്പ് യൂണിഫോം ആയാൽ എന്ത് സംഭവിക്കും, ഈ റിലേഷൻ എങ്ങനെ മാറും. യൂണിഫോം എയർ ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ XD = XQ എന്നായനെ. ഓക്കെ, ക്വസ്റ്റ്യനിൽ സിങ്ക്രണസ് മെഷീന് പകരം സിലിണ്ടറിക്കൽ മെഷീൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ എന്ത് വന്നേനെ, XD = XQ എന്ന് വന്നേനെ. കാരണം എന്താണ്, സിലിണ്ടറിക്കൽ റോട്ടർ മെഷീനിലെ യൂണിഫോം എയർ ഗ്യാപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, XD = XQ എന്നായിരിക്കും കിട്ടുക. പക്ഷേ ഇത് സിങ്ക്രണസ് മെഷീൻ ആയതുകൊണ്ട് XD > XQ ആണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്താൽ മതി, ഞാനിത് വൃത്തിയായിട്ട് പറഞ്ഞു തരാം. അപ്പം XD > XQ ആകാൻ കാരണം എന്താണ്, വേരിയബിൾ റിലക്റ്റൻസ് വരുന്നതുകൊണ്ടാണ്. അല്ല, അതായത് ക്വാഡ്രേച്ചർ ആക്സിസിലുണ്ടാവുന്ന റിലക്റ്റൻസ് അല്ല, ഡയറക്റ്റ് ആക്സിസിലുണ്ടാകുന്ന റിലക്റ്റൻസ്, ആ വേരിയേഷൻ കാരണമാണ് ഈ റിലേഷൻ ഈ രീതിയിലായത്. ഓക്കെ, അപ്പോൾ യൂണിഫോം എയർ ഗ്യാപ്പ് ആയിരുന്നെങ്കിൽ XD > APPROXIMATELY = XQ എന്നായനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
TOD energy meters are placed in industries to record. But TOD energy meter, time of delay energy meter എന്നാണ്. യോ ക്ഷമിക്കണം, ടൈം ഓഫ് ഡേ എനർജി മീറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, TOD എനർജി മീറ്റർ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ചാർജ് KSEB അല്ലേ തരുന്നത്. KSEB തരുമ്പോൾ എന്താണ്, അവിടെ ഒരു ഫിക്സഡ് താരിഫാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ, ഒരു യൂണിറ്റിന് 13.50 രൂപ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് 13.50 രൂപ ആണെന്ന് എനിക്കറിയില്ല, അത് അന്വേഷിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിലൊന്നും ഇങ്ങനെയല്ല. ഇപ്പം ലോഡ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, രാത്രിയിൽ വൈകിട്ട് 6 മണി തൊട്ട് 8 മണി വരെ പീക്ക് ടൈമുകൾ. അപ്പോൾ ഈ ഓരോ ടൈമിലും പല പല താരീഫുകൾ ഈടാക്കുന്ന കമ്പനികളുണ്ട്. അതായത് ഇപ്പോൾ രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ 10 രൂപ 50 പൈസ, 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ 5 രൂപ 50 പൈസ, ഇനി വൈകിട്ട് 6 മണി തൊട്ട് 8 മണി വരെ യൂണിറ്റിന് 16 രൂപ 50 പൈസ. ഇങ്ങനെ വേരിയബിൾ താരീഫ് ഈടാക്കുന്ന എന്താണ് പരിപാടിയുണ്ട്. അപ്പോൾ അവിടേക്ക് എന്താണ് വേണ്ടി വരുന്നത്, അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിൽ കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ളിടത്താണ് എന്ത് ചെയ്യണം, ഈ ടൈം ഓഫ് ഡേ എനർജി മീറ്റർ അല്ലെങ്കിൽ ടൈം ഓഫ് യൂസേജ് എനർജി മീറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ, വേരിയബിൾ താരിഫാണ്. ഒരു സമയത്തുണ്ടാകുന്ന താരിഫ് ആയിരിക്കില്ല മറ്റൊരു താരിഫ്. അപ്പോൾ ഓരോ സമയത്തെയും കൺസ്യൂം ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന പവർ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളിടത്താണ് ഈ TOD മീറ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ഉണ്ടോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓരോ ഓപ്ഷൻസും വായിച്ചാൽ അറിയാം, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. യൂണിറ്റ്സ് കൺസ്യൂംഡ് അറ്റ് ഈച്ച് ടൈം ഓഫ് ദി ഡേ ഉണ്ടോ, ഓരോ ടൈമിലും എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് അവിടെയാണ് നമ്മൾ എന്താണ് TOD മീറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 24th ക്വസ്റ്റ്യൻ ആണ്. ഇൻ പവർ സിസ്റ്റം ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ സിങ്ക്രണസ് കണ്ടൻസേഴ്സ്. സിങ്ക്രണസ് കണ്ടൻസേഴ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സിങ്ക്രണസ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ സിങ്ക്രണസ് കണ്ടൻസേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ, പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പവർ ഫാക്ടറിന് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് മെഷീനിലേക്ക് നമുക്ക് സിങ്ക്രണസ് കണ്ടൻസറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതെൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പവർ ഫാക്ടർ അപ്പോൾ എവിടെയാണ് വരിക? ലോഡ് ഉള്ളിടത്തായിരിക്കും പവർ ഫാക്ടർ പറയുന്നത്. അപ്പോൾ ചുരുക്കമായിട്ട് ലോഡ് എവിടെയായിരിക്കും? റിസീവിംഗ് എൻഡിലായിരിക്കും. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന മനസ്സിലാണ്. റിസീവിംഗ് എൻഡിലാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസറുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ഓഫ് എ പവർ സിസ്റ്റം ആർ നോട്ട് ഇൻസുലേറ്റഡ്, ഇൻസുലേറ്റഡ് ബൈ റബ്ബർ, ഇൻസുലേറ്റഡ് ബൈ പേപ്പർ, ഇൻസുലേറ്റഡ് ബൈ വൾക്ക്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വീടിന് മേളിൽ കൂടെ ഒക്കെ പോകുന്ന ട്രാൻസ്മിഷൻ ലൈൻ നോക്കിയാൽ മതി, അതിൽ ഇൻസുലേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്ഷൻസ് എ, നോട്ട് ഇൻസുലേറ്റഡ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ ട്രൂ. കൊറോണ ലോസസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് കണ്ടക്ടർ. ഉണ്ടോ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൊറോണയെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൊറോണ എന്നുള്ള ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. കൊറോണ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്നത് കാരണം എന്താണ് അവിടെ ഒരു ക്രാക്കിംഗ് നോയ്സ് അല്ലെങ്കിൽ ഹൈസിങ് നോയ്സ് എന്ന് പറയുന്ന നോയ്സ് പ്രൊഡ്യൂസറാണ്. അതേപോലെ തന്നെ ഒരു വയലറ്റ് ഗ്ലോ കളറൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഇതിനെയാണ് കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഇതെന്താണ്, ഇത് പവർ ലോസ് ഉണ്ടാക്കും നമ്മുടെ സിസ്റ്റത്തിൽ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, കൊറോണ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കോസ്ഡ് ബൈ ദ അയോണൈസേഷൻ ഓഫ് ദ എയർ സറൗണ്ടിങ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാ ഇത് കണ്ടോ, ഇതേപോലുള്ള സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ കൊറോണയുടെ ഒരു പടം ഞാൻ കാണിച്ചേക്കുവാണ് ഇവിടെ. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വയലറ്റ് ഗ്ലോ കളർ അല്ലെങ്കിൽ ഹൈസിങ് നോയ്സ് അല്ലെങ്കിൽ ക്രാക്കിംഗ് നോയ്സ്, ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതാണ് കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊറോണയ്ക്ക് കാരണം എന്താണ്? നമ്മളെ എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേഷൻ മീഡിയം ആണല്ലേ. നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ആയിരിക്കും അടുത്ത മറ്റൊരു കണ്ടക്ടർ പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. കാരണം അവിടെ ഒരു നല്ല ഇൻസുലേഷൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ആ എയർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഇൻസുലേഷനാണ്. പക്ഷേ ഈ എയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ അല്ലാത്തതാണ് ഈ കൊറോണയ്ക്ക് കാരണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും, എയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ അല്ല. ഈ എയറിലും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എയർ അയണൈസ്ഡ് ആയിട്ട് അതുവഴി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവാം. ഇതാണ് കൊറോണയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോ,
കൊറോണയുടെ എഫക്റ്റാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. കൊറോണ കാരണം എന്തൊക്കെ പറ്റും, ഇത് എന്താണ്, ഇതേപോലെ തന്നെ സറൗണ്ടിങ് ക്രാക്കിംഗ് നോയ്സ് ഉണ്ടാകും, വയലറ്റ് ഗ്ലോ ഉണ്ടാകും, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ്. ഓക്കെ, അത് കൊറോണയുടെ മറ്റൊരിതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേണം ഇങ്ങനെ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്ന എഫക്റ്റിൽ ഏതാണ് ഓസോൺ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ഫെറാൻഡി എഫക്റ്റ്, കൊറോണ, ഇങ്ങനെ പല ഓപ്ഷൻസ് കാണാം. അപ്പോൾ എന്താണ് ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കൊറോണ സംഭവിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ റേഡിയോ ഇൻ്റർഫറൻസ് ആൻഡ് ഇലക്ട്രിക്കൽ പവർ ലോസ്, ഇതെല്ലാം കൊറോണയുടെ എഫക്റ്റുകളാണ്. അപ്പോൾ കൊറോണയ്ക്ക് കാരണമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, എയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ അല്ലാത്തതാണ് കൊറോണയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അത് ഞാൻ ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദ കൊറോണ എഫക്റ്റ് ഒക്വേഴ്സ് നാച്ചുറലി ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് എയർ ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ കണ്ടെയ്നിങ് മെനി ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് അണ്ടർ നോർമൽ കണ്ടീഷൻ. ഓക്കെ, അപ്പം ഈ കൊറോണയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള മൂന്ന് മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻക്രീസിങ് ദ കണ്ടക്ടർ സൈസ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ, അല്ലെങ്കിൽ യൂസ് ബണ്ടിൽഡ് കണ്ടക്ടർ. ബണ്ടിൽഡ് കണ്ടക്ടറുകൾ ഉപയോഗിക്കാം, ACSR പോലുള്ള കണ്ടക്ടറുകളുണ്ടല്ലോ, അപ്പോൾ അതേപോലുള്ള കണ്ടക്ടറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൊറോണയെ പരിഹരിക്കാം. അപ്പം നമുക്ക് ആ ഓപ്ഷൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസിലെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൊറോണ ലോസ്, നാല് ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടുന്നതിനനുസരിച്ച് കൊറോണ ലോസ് കുറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ അല്പം മുമ്പ് കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. കൊറോണ ലോസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കണ്ടക്ടർ സൈസ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ കൊറോണ ലോസ് കുറയ്ക്കാനായിട്ട് കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടാം, ബണ്ടിൽഡ് കണ്ടക്ടർ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലേറ്റേഴ്സ് യൂസ് ദാറ്റ് ഡെഡ് എൻഡ്സ് ആൻഡ് കോർണേഴ്സ് ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആർ. കുറേ ഇൻസുലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിൻ ടൈപ്പ്, സസ്പെൻഷൻ ടൈപ്പ്, സ്ട്രെയിൻ ടൈപ്പ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പടം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് കരുതി. ഇതിൽ ഡെഡ് എൻഡിൽ അല്ലെങ്കിൽ കോർണറുകളിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ഏതാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ഇൻസുലേറ്ററിൻ്റെ പടം കാണിക്കാം. ഈ ഇൻസുലേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പിൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്നാണ് പറയുക. പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന റേഞ്ച് അറിയാമല്ലോ, 33 kV വരെയുള്ള റേഞ്ചുകളിൽ മാത്രമേ, ആ അവിടെ അത്രയുള്ള വോൾട്ടേജിൽ മാത്രമേ നമ്മൾ പിൻ ടൈപ്പ് ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ഇത് നിർമ്മിച്ചിരിക്കുന്നത് പോൾസ് ലൈൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് പിൻ ടൈപ്പ് ഇൻസുലേറ്റർ. ഈ റേഞ്ച് വരത്തിരിക്കുക 33 kV. ഇനി വരുന്ന മറ്റൊരെണ്ണമാണ് ഏത്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ഉണ്ടോ, ഈ ഇൻസുലേറ്റർ കണ്ടോ, ഇതിലെങ്ങനെയാണ് തൂക്കിയിട്ടിരിക്കുന്ന പോലെ അല്ലേ, സസ്പെൻഷൻ ടൈപ്പ്. ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് ഡിസ്കുകളുണ്ട് കണ്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ആ വോൾട്ടേജ് റേഞ്ചിനനുസരിച്ച് വേണ്ട ഡിസ്ക്, നമ്മൾ നമ്പർ ഓഫ് ഡിസ്ക് നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ക് എന്ന് പറയുന്നത് 11 kV ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, 66 kV ആണ് ട്രാൻസ്മിഷൻ ലൈൻ ഇതുവഴി പോകുന്നത്. അപ്പോൾ എന്താണ്, ഇതേപോലത്തെ 6 ഡിസ്കുകൾ വേണം അല്ലേ. അപ്പോൾ ആ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ ഡിസ്കുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ പിൻ ടൈപ്പ് 33 kV വരെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇത് വോൾട്ടേജ് ഹയർ ദാൻ 33 kV ഉള്ളിടത്താണ് സസ്പെൻഷൻ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ, വോൾട്ടേജ് 33 kV കൂടുതലുള്ളിടത്താണ് നമ്മൾ ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഇതാ, ഇതാണ് ഷാക്കിൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതും അല്ല, അടുത്ത എണ്ണം പറയാം, അതുകൂടെ പറഞ്ഞിട്ട് ഇത് പറയുന്നതായിരിക്കും അല്ലേ. അടുത്താണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. ഓക്കെ, ഉണ്ടോ, ഇതാ ഇൻസുലേറ്റർ നോക്കിയാൽ സ്ട്രെയിൻ ഇൻസുലേറ്റർ, ആ പേര് തന്നെയുണ്ട്, സ്ട്രെയിൻ. സ്ട്രെയിൻ കൂടുതൽ വരുന്ന പർപ്പസ് എപ്പോഴാണോ അവിടെയാണ് സ്ട്രെയിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ ഇതേ ഇവിടെ ഒരു ചരിവ് വരുന്നുണ്ടല്ലോ. ഇവിടെ ഈ ട്രാൻസ്മിഷൻ ലൈൻ പോയാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ വരുന്ന ട്രാൻസ്മിഷൻ ലൈൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ആംഗിളിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എന്താണ്, കണ്ടക്ടറിന് സ്ട്രെയിൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിൻ വരുന്ന പർപ്പസ് എവിടെയൊക്കെയാണ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ടേൺ, അതായത് നേരെ പോകുന്നിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കണക്ഷൻ എടുക്കുക, അങ്ങനെ വളവുകളും മറ്റും വരുന്നിടത്താണ് ഈ സ്ട്രെയിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ വരുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. ഇതവിടെ കൊടുക്കുന്നത് അറ്റ് ദ ഡെഡ് എൻഡ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ കോർണർ. ഓക്കെ, ഇവിടെയൊക്കെയാണ് നമ്മളെവിടെയാണ് ആ സ്ട്രെയിൻ കൂടുതൽ വരുന്ന പർപ്പസ് എവിടെയാണോ അവിടെയാണ് നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഇനി മറ്റൊരെണ്ണം കൂടെ ഉണ്ട്, ഷാക്കിൾ ഇൻസുലേറ്റർ. ഇതായതാണ് ഷാക്കിൾ ഇൻസുലേറ്റർ. ഷാക്കിൾ ഇൻസുലേറ്ററിൽ ഇതേപോലെ തന്നെ സ്ട്രെയിൻ വരുന്ന പർപ്പസ് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പക്ഷേ ലോ വോൾട്ടേജ് ലൈൻസിലായിരിക്കും ഷാക്കിൾ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻസുലേറ്റേഴ്സ് യൂസ്ഡ് അറ്റ് ദ ഡെഡ് എൻഡ് അല്ലെങ്കിൽ കോർണർ. ഓക്കെ, ഏതായിരിക്കും, സ്ട്രെയിൻ ഇൻസുലേറ്ററുകളായിരിക്കും. ഓക്കെ,
സ്ട്രെയിൻ ഇൻസുലേറ്ററുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഡെഡ് എൻഡ് അല്ലെങ്കിൽ കോർണർ ഇതേപോലെ അടുത്ത് വരുന്നത് സ്ട്രെയിൻ ഇൻസുലേറ്ററുകളായിരിക്കും. ഓക്കെ, 33 kV വരെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ആയിരിക്കും. 33 kVയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ആയിരിക്കും. അതുകൂടെ അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി 28-ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻക്രീസസ്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി റെഡ്യൂസസ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് വോൾട്ടേജ് കൂടിയാൽ എഫിഷ്യൻസി കുറയും, അങ്ങനെ ഇല്ല. ലോസസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കുറയുമെന്ന് വേണേൽ പറയാം, പക്ഷേ വോൾട്ടേജ് കൂടിയതിനനുസരിച്ച് എഫിഷ്യൻസി കുറയണം എന്നൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ എ വരത്തില്ല. 2-ാമത് പെർസെൻറ്റേജ് ഓഫ് ലൈൻ ഡ്രോപ്പ് ഇൻക്രീസസ്, അതും പറയാൻ പറ്റില്ല. ഓപ്ഷൻ സി ഇൻസുലേഷൻ റിക്വയർമെൻറ്റ് റെഡ്യൂസസ്. ഓക്കെ, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസിനൊന്നും നമ്മൾ ഇൻസുലേഷൻ ഉപയോഗിക്കാറില്ല അല്ലേ. എയറിനെ അങ്ങ് ഇൻസുലേറ്ററായിട്ട് ഉപയോഗിച്ചേക്കുന്നത് കാരണം എന്താണ്, ഈ വോൾട്ടേജ് റിക്വയർമെൻറ്റ് ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ വോൾട്ടേജ് റിക്വയർമെൻറ്റും കറണ്ട് റിക്വയർമെൻറ്റും കൂടുന്നതിനനുസരിച്ച് എന്തിൻ്റെ ആണ് മാറ്റം വരുത്തേണ്ടത്. കറണ്ട് റിക്വയർമെൻ്റ് ആണ് കൂടുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ കറണ്ട് കൂടുതൽ ഒഴുകുന്ന കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ തിക്നെസ് ആണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടത്. അതായത് 10 ആമ്പിയർ ഒഴുകാൻ വേണ്ട കണ്ടക്ടറിൻ്റെ തിക്നെസ് അല്ല 100 ആമ്പിയർ ഒഴുകാൻ വേണ്ട കണ്ടക്ടറിൻ്റെ തിക്നെസ്. ഇനി തിരിച്ച് വോൾട്ടേജ് ആണ് കൂടുന്നെങ്കിലോ എന്താണ്, അവിടെ കണ്ടക്ടറിൻ്റെ തിക്നെസ്സിനല്ല പ്രാധാന്യം, പകരം ഇൻസുലേഷൻ്റെ തിക്നെസ്സിനാണ് പ്രാധാന്യം. അതായത് 10 വോൾട്ട് അക്രോസ് ഉള്ള രണ്ട് കണ്ടക്ടറുകളുടെ ഇൻസുലേഷൻ അല്ല വേണ്ടത്, 100 വോൾട്ട് അല്ലെങ്കിൽ 1 kV ഉള്ള കണ്ടക്ടറിൻ്റെ ഇൻസുലേഷന്. അപ്പോൾ വോൾട്ടേജ് റിക്വയർമെൻറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ് ഇൻസുലേഷൻ റിക്വയർമെൻറ്റും കൂടിക്കൂടി വരും, അല്ലെങ്കിൽ ഇൻസുലേഷൻ്റെ തിക്നെസ്സും കൂടിക്കൂടി വരും. ഇനി കറണ്ടിൻ്റെ റേഞ്ചാണ് കൂടുന്നതെങ്കിൽ എന്താണ് കണ്ടക്ടറിൻ്റെ തിക്നെസ് തന്നെ കൂട്ടേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റെഡ്യൂസസ് അല്ലേ. ഓക്കെ ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആസ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻക്രീസസ്. ഓക്കെ ഓക്കെ, ഇവിടെ അത് വരുന്നില്ല. ട്രാൻസ്മിഷൻ വോൾട്ടേജ് കൂടുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റെപ്പപ്പ് ചെയ്യില്ല, സ്റ്റെപ്പപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കറണ്ട് കുറയും അല്ലേ. അതായത് വോൾട്ടേജ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും കറണ്ട് കുറയണം. അതായത് ജനറേറ്റിംഗ് സ്റ്റേഷൻ ജനറേറ്റ് ചെയ്യുന്നത് 11 kVയിലാണ്, പിന്നെ നമ്മൾ അതിനെ സ്റ്റെപ്പപ്പ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും കറണ്ട് കുറയും. കറണ്ട് കുറയുന്നത് കൊണ്ട് എന്ത് പറ്റും, കണ്ടക്ടറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്താണ് അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റെഡ്യൂസസ് അല്ലേ, കാരണം കറണ്ട് കുറവാണ്. കാരണം വോൾട്ടേജ് കൂടുമ്പം എന്താണ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് കുറവായിരിക്കും. അപ്പോൾ മെറ്റീരിയൽ കുറച്ച് മതി, അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ് കണ്ടക്ടർ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, ഓപ്ഷൻസ് കുറേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ പാരാമീറ്റേഴ്സ് ആർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്താണെന്ന് ഞാൻ പറയാം. ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ടൈമിനെ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്തതും എന്നാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻ ഉള്ളതുമായിട്ടുള്ള സിസ്റ്റങ്ങളെയാണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒന്നുകൂടെ പറയാം, എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇപ്പോൾ സപ്പോസ് എനിക്ക് xt എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഇൻപുട്ട് സിഗ്നലുണ്ട്, ഞാൻ അതിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തപ്പോൾ എനിക്ക് yt എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ടൈം ഡിപ്പെൻഡൻ്റ് ആണെന്ന്. ശരിക്കും എങ്ങനെയാണ് ടൈമിനെ ഡിപ്പെൻഡ്, ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റായിട്ട് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തില്ല, പക്ഷേ ഞാൻ ഇവിടെ ഒരു ടൈം ഡിലേ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ∆od, അപ്പോൾ ഞാൻ x(t-) അല്ലെങ്കിൽ t+ എന്താ ഒരു ഡെൽറ്റയുടെ ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എനിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് എന്ത് കിട്ടും, yt-δ, ആ ഡിലേ എനിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ടൈം ഡിപ്പെൻഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പക്ഷേ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ xt എന്ന് പറയുന്ന ഔട്ട്പുട്ട്, ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ചേക്കണം, xt എന്ന് പറയുന്ന ഔട്ട്പുട്ട് അതിന് കറസ്പോണ്ടിംഗ് ഉള്ള, സോറി, xt എന്ന് പറയുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് yt ആണ്. ഇനി ഇത് t, അതായത് 10 സെക്കൻഡ് കഴിഞ്ഞാലും 100 സെക്കൻഡ് കഴിഞ്ഞാലും എത്ര ഒരു മണിക്കൂർ കഴിഞ്ഞാലും xt എന്ന് പറയുന്ന ഇൻപുട്ടിന് yt എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. പക്ഷേ ടൈം ഡിലേ കൊടുത്താൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ടൈം ഡിലേ ഉള്ള ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെയാണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ, ഒരു ടൈം ഡിലേ കൊടുത്താൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് എന്ത് കിട്ടും, ആ ടൈം ഡിലേ ഉള്ള ഔട്ട്പുട്ടും കിട്ടും. എന്ന് വെച്ചാൽ ടൈമിനെ ഡിപ്പെൻഡിംഗ് ആണ്, പക്ഷേ ടൈമിനെ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്തില്ല. അതായത് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് ഈ yt വേരി ചെയ്തുകൊണ്ടിരിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളെയാണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ഉണ്ട്,
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ പാരാമീറ്റേഴ്സ് ആർ കോൺസ്റ്റൻ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 30-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബാൻഡ് ലിമിറ്റഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ വിച്ച് ഹയസ്റ്റ് ഫ്രീക്വൻസി എഫ് എൻ ഹെഡ്സ് ക്യാൻ ബി ഫുള്ളി റിക്കവേർഡ് ഫ്രം ഇറ്റ് സാമ്പിൾസ് ഫോം പ്രൊവൈഡഡ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എസ് ഇസ്. ഓക്കെ, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു തിയറത്തിൽ നിന്നെടുത്താണ്. ആ തിയറത്തിൻ്റെ പേരാണ് സാമ്പിളിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് തിയറം ഞാൻ എന്താ ഒന്ന് പറയാം. ആ സാമ്പിളിംഗ് തിയറം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. സാമ്പിളിംഗ് തിയറം ഇതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കണ്ടിന്യൂസ് സിഗ്നൽ ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് സിഗ്നലുണ്ട്, ഇങ്ങനെ ഒരു എന്തോ ഒരു കണ്ടിന്യൂസ് സിഗ്നലുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കുറേ സാമ്പിൾസാക്കി മാറ്റി, ഇങ്ങനെ സാമ്പിൾസ് കുറേ സാമ്പിൾസ് ഉണ്ടാക്കി ഇതിൻ്റെ. ഓക്കെ, ആ സാമ്പിൾസിനെ അപ്പോൾ എന്താണ് ഫോർ എക്സ്, അതൊരു അനലോഗ് സിഗ്നലായിരുന്നു, അതിനെ ഞാൻ ഡിജിറ്റലാക്കി മാറ്റി. ഓക്കെ, സാമ്പിളിംഗ് ചെയ്യുന്നതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്, ഡിജിറ്റലാക്കി മാറ്റി. അപ്പോൾ എനിക്ക് കുറേ സാമ്പിൾസ് കിട്ടി. ഓക്കെ, എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ സാമ്പിൾസിൽ നിന്നും ഒറിജിനൽ സിഗ്നൽസിനെ റിക്കവർ ചെയ്യണം. ഓക്കെ, അങ്ങനെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് തിയറം പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഹലോ എന്ന് പറയുന്ന വാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ അനലോഗ് സിഗ്നൽ അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനെ കറസ്പോണ്ടിങ് ബൈനറി അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ അല്ലെങ്കിൽ സാമ്പിളുകളാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളുകളാക്കി മാറ്റിയ ഡാറ്റയാണ് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിസീവിങ്ങിൻ്റെ എത്തിക്കഴിഞ്ഞാൽ എന്താ പറ്റണം? ആ ഈ സാമ്പിളിൻ്റെ ഡേറ്റയിൽ നിന്നും ഒറിജിനൽ സിഗ്നലായ ഹലോ അല്ലെങ്കിൽ ആ അനലോഗ് സിഗ്നലിനെ റിക്കവർ ചെയ്യണം. ഇങ്ങനെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് തിയറം പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. ഇതാണ് സാമ്പിളിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് കണ്ടിന്യൂസ് ഫോം ഓഫ് എ ടൈം ഇൻവേരിയൻ്റ് ടൈം വേരിയൻ്റ് സിഗ്നൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഡിസ്ക്രീറ്റ് ഫോം ഓഫ് സിഗ്നൽ വിത്ത് ഹെൽപ്പ് ഓഫ് ദ സാമ്പിൾസ് ആൻഡ് ദ സാമ്പിൾഡ് സിഗ്നൽ ക്യാൻ ബി ഉണ്ട്. ആ സെൻറ്റൻസ് ആണ് ശ്രദ്ധിക്കുന്നത്. സാമ്പിൾഡ് സിഗ്നൽസ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ ഒറിജിനൽ ഫോം വെൻ ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എസ് ഹാവിങ് ദ ഗ്രേറ്റർ ഫ്രീക്വൻസി വാല്യൂ ദാൻ ഓർ ഈക്വൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി എഫ് എം. ഇതാണ് ആ കണ്ടീഷൻ. എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, അല്ലെങ്കിൽ സാമ്പിളിംഗ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രീക്വൻസിയുടെ 2 times ഗ്രേറ്റർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒറിജിനൽ സിഗ്നൽസിനെ റിക്കവർ ചെയ്യാൻ പറ്റൂ എന്നാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. അപ്പോൾ എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FM. എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ഇതാണ് പ്രധാനം. ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സാമ്പിളിംഗ് തിയറം ഈ റിലേഷനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FN. കണ്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FN. ഇവിടെ ഫ്രീക്വൻസി എഫ് എൺ എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പിളിംഗ് ചെയ്യുന്ന ഫ്രീക്വൻസി 2 FN, മിനിമം 2 FN, ഒന്നുകിൽ 2 FN ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒറിജിനൽ സിഗ്നലിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ സിസ്റ്റം ടു ബി സ്റ്റേബിൾ ഇറ്റ്സ് ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് ഷുഡ് ബി. ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് എവിടെ കിടക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വേണമല്ലോ, അറിയാമല്ലോ. ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് പോൾസ്, പോൾസ് ആണ്, സീറോസ് അല്ല. പോൾസ് എന്ന് പറയുന്നത് എസ് പ്ലെയിൻ്റെ ലെഫ്റ്റ് ഹാഫ് സൈഡിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അറിയാൻ വയ്യാത്തവർ അത് ജസ്റ്റ് അങ്ങനെ കാണാതെ അങ്ങ് പഠിച്ചേക്കുക. ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? അതിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് പോൾസ് ആ സിസ്റ്റം എസ് പ്ലെയിൻ്റെ ആണ് അവിടെ, എസ് പ്ലെയിൻ്റെ ലെഫ്റ്റ് ഹാഫ് സൈഡിൽ കിടക്കുമ്പോൾ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദയവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മോട്ടർ ഈസ് ഓപ്പറേറ്റഡ് ഇൻ ദ ഫീൽഡ് കൺട്രോൾഡ് മോഡ് വെൻ ദ റിക്വയർഡ് സ്പീഡ് ഈസ്. ഓക്കെ, ഫീൽഡ് കൺട്രോളിംഗ് നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആർമേച്ചർ കൺട്രോൾ ഉപയോഗിക്കാം. ആർമേച്ചർ വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുന്നതനുസരിച്ച് എന്താണ് സ്പീഡ് കൂടും. പക്ഷേ അതേപോലെ തന്നെ ഫീൽഡ് വെച്ച് കൺട്രോൾ ചെയ്യാം അല്ലേ. പക്ഷേ ഒരു ആർമേച്ചർ വോൾട്ടേജ് നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല, കാരണം മെഷീൻ ഒരു റേറ്റഡ് വോൾട്ടേജ് ഉണ്ട്, ആ വോൾട്ടേജിനേക്കാളും കൂട്ടാൻ പറ്റത്തില്ല. അപ്പം മെഷീനെ ഒരു ഹയർ സ്പീഡിൽ റൺ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫീൽഡ് കൺട്രോൾഡ് മെത്തേഡാണ്. ഓക്കെ, ഫീൽഡിൽ എപ്പോഴും ഒരു റിയോസ്റ്റാറ്റ് ഉണ്ടാവും. ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ദേ ഇവിടുത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻസ് എ ആണ് കറക്റ്റ് ആൻസർ. ഗ്രേറ്റർ ദാൻ റേറ്റർ സ്പീഡ്, റേറ്റർ സ്പീഡിനേക്കാൾ എബോവ് സ്പീഡിൽ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡ് കൺട്രോൾ മെത്തേഡ് തന്നെ യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ പറയാം. സ്പീഡ് എന്ന് പറയുന്നത് ഒരു മോട്ടറിൻ്റെ സ്പീഡ് എൻ പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ എൻ പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ബാക്ക് ഇ എം എഫ് ഇ ബി ഡിവൈഡഡ് ബൈ ഫൈ ആണ്. ഓക്കെ, ഇതാണ് ബേസിക് റിലേഷൻ, ഇതറിഞ്ഞിരിക്കണം. സ്പീഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഫ്ലെക്സ് കുറഞ്ഞാൽ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്, ഫ്ലെക്സ് കുറഞ്ഞാൽ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോട്ടറിനെ ഗ്രേറ്റർ ദാൻ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫീൽഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലെക്സ് അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, ഫ്ലെക്സ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്ലെക്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ അതിൻ്റെ ഫീൽഡ് കറണ്ട് അങ്ങ് കുറച്ചാൽ മതി. ഫീൽഡ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫീൽഡിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ, അതായത് ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും, ഫീൽഡിലൂടെ പോകുന്ന കറണ്ട് കുറയും, അപ്പോൾ ഉണ്ടാകുന്ന ഫ്ലെക്സ് കുറയും. സ്വാഭാവികമായിട്ടും ഈ റിലേഷൻ അനുസരിച്ചിട്ട് സ്പീഡ് നല്ലതുപോലെ അങ്ങ് കൂടും. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് കൺട്രോൾഡ് മെത്തേഡ് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാ. 34-ാമത്തെ ക്വസ്റ്റ്യൻ, ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ മൈക്രോ പ്രോസസർ പെർഫോംഡ് വിത്ത് ദ ഫോളോവിങ് രജിസ്റ്റർ. നാല് രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ബി രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻറ്റർ, അക്യുമുലേറ്റർ. ഓക്കെ, അപ്പോൾ ബി രജിസ്റ്റർ എന്താണ്? ബി രജിസ്റ്റർ എന്ന് വെച്ചാൽ അതൊക്കെ ജനറൽ പർപ്പസ് രജിസ്റ്ററുകളാണ്. ബി രജിസ്റ്റർ എന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് രജിസ്റ്ററുകളാണ്. അതേപോലെ തന്നെയാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പെഷ്യൽ പർപ്പസ് കൗണ്ടറാണ്. അപ്പോൾ ഇതിൽ പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ്? നമ്മൾ ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നത്. എവിടെ? പ്രോഗ്രാം കൗണ്ടറിൽ. അതേപോലെ തന്നെ സ്റ്റാക്ക് പോയിൻറ്റർ എന്താണ്? സ്റ്റാക്ക് പോയിൻറ്ററും എന്താണ്, മോസ്റ്റ് സ്റ്റാക്ക് പോയിൻറ്റർ അതേപോലെ തന്നെയാണ് മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അക്യുമുലേറ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അക്യുമുലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു രജിസ്റ്റർ ആണ്, പക്ഷേ അതിന് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്യുമുലേറ്റർ എന്ന് വെച്ചാൽ അതൊരു ഇൻ്റർമീഡിയറ്റ് മെമ്മറി സ്റ്റോറേജ് ആണ്, ഒരു അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം മെമ്മറി സ്റ്റോറേജ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി മെമ്മറി സ്റ്റോറേജ് എന്നൊക്കെ അക്യുമുലേറ്റർ നമുക്ക് വിശേഷിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഓപ്പറേഷൻസ് ചെയ്യുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മൂന്ന് ഡിജിറ്റ് നമ്പർ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, മൂന്ന് ഡിജിറ്റ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്ത് പറ്റും? ഇവിടെ എന്തായാലും ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്പറുകൾ കിട്ടും അല്ലേ. അപ്പോൾ എന്നിട്ട് ഈ മൂന്ന് നമ്പറുകൾ കണ്ട് പിന്നെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ ഓരോ നമ്പറിനെ ഓരോ ടൈമിൽ, ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടതാണ്, എക്സാമ്പിൾ പറയുകയാണ്, ഓരോ ടൈമിലും സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞാൽ, സപ്പോസ് എനിക്ക് മൂന്നും നാലും അഞ്ചും കൂടെ കൂട്ടണം. മൂന്നും നാലും അഞ്ചും കൂട്ടുമ്പോഴേ മൂന്നും നാല് ഏഴ്, ഏഴും അഞ്ചും പന്ത്രണ്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യം അക്യുമുലേറ്ററിൽ മൂന്ന് കൊണ്ട് സ്റ്റോർ ചെയ്യും. ഇനി നാല് കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ എന്താവും? ഈ മൂന്നെന്നുള്ള ഓട്ടോമാറ്റിക്കലി ഏഴാവും. ഇനി അടുത്ത അഞ്ച് കൊണ്ടുവരുമ്പോൾ തന്നെ എന്താവും? ഏഴും അഞ്ചും കൂടെ വന്നിട്ട് പന്ത്രണ്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവും. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജും അതേപോലെ തന്നെ എന്താണ്, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? അക്യുമുലേറ്ററാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോവിങ് ഈസ് എ റീഡ് റൈറ്റ് മെമ്മറി. ഇതിലെ റീഡ് റൈറ്റ് മെമ്മറി എന്ന് പറയുന്ന മെമ്മറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും ഫുൾ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഇലക്ട്രിക്കലി പ്രോഗ്രാമ് റീഡ് ഓൺലി മെമ്മറി. ഉണ്ടോ? കുറേ എണ്ണത്തിന് റോം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. കേട്ടോ, റോം ഇതെല്ലാം എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ റീഡ് റൈറ്റും പറ്റത്തില്ല, റീഡ് മാത്രമേ പറ്റത്തുള്ളൂ, റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പം റാം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. റാം എന്ന് വെച്ചാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. ബാക്കിയുള്ള റോം ആണ് റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് റീഡും റൈറ്റും ചെയ്യാൻ പറ്റുന്ന മെമ്മറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ റാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് വൗണ്ട് ഫോർ പോൾസ് ആൻഡ് ഈസ് സപ്ലൈഡ് ഫ്രം എ 50 ഹെർട്സ് സിസ്റ്റം. ദ സിങ്ക്രണസ് സ്പീഡ്, ഒരു നാല് പോളുള്ള ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സിങ്ക്രണസ് സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയതുകൊണ്ട് സിങ്ക്രണസ് സ്പീഡ് കണ്ടുപിടിക്കുന്ന റിലേഷൻ ഏതാണ്? 120 f/p എന്നല്ലേ, 120 f/p. ഓക്കെ, ഇന്ത്യയിലെ ഫ്രീക്വൻസി എഫ് 50 ആണ്, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 120 x 50 എപ്പോഴും എത്ര വരും? 120 x 50 ഏകദേശം 6000 വരും. ചുരുക്കം പറഞ്ഞാൽ നാല് പോളുണ്ടെന്നുണ്ടെങ്കിൽ 120 x f ചെയ്യുമ്പോൾ എത്ര വരും? 6000. 6000 / p ആണ് ഇന്ത്യയിൽ ഞാൻ സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ്. 120 f/p എന്നൊന്നും പഠിച്ചു വെക്കണമെന്നില്ല, 6000 / p ആയിരിക്കും ഇന്ത്യയിൽ ഫ്രീക്വൻസി എഫ് ആയതുകൊണ്ട്.
ഓക്കെ, അപ്പോൾ രണ്ട് നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും? പി രണ്ടാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 3000 RPM ആയിരിക്കും. സ്പീഡ് 4 ആണെന്നുണ്ടെങ്കിൽ സോറി പി 4 ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 1500 RPM ആയിരിക്കും. പി 8 ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 750 RPM ആയിരിക്കും. ഇവിടെ ഇട്ട് കൊടുത്ത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 4 ബോളാണെന്നുണ്ടെങ്കിൽ ആൻസർ എത്രയായിരിക്കും? ആ 1500 RPM ആയിരിക്കും. 120 × 50 ÷ 4 അത് ചെയ്താൽ മതി, അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ മെഷീൻ മെൻഷൻഡ് ഇൻ ദ എബോവ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ദ മോട്ടർ വെൻ ദ സ്ലിപ്പ് ഈസ് 4%. മേളിൽ പറഞ്ഞിരിക്കുന്ന മോട്ടറിൻ്റെ സ്പീഡ് എത്രയാണ് സ്ലിപ്പ് 4% ആകുമ്പോൾ? ഓക്കെ, അപ്പം 4 പോളുള്ള മെഷീനാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്. 4 പോളുള്ള മെഷീൻ്റെ സിങ്ക്രോണസ് സ്പീഡ് എത്രയാണ്? ആ 6000 ÷ 4 അല്ലെങ്കിൽ 120 × 50 ÷ 4 അതെത്ര കിട്ടും? 1500 എന്ന് നമുക്ക് മേളിൽ കിട്ടിയിരുന്നു. അപ്പോൾ സിങ്ക്രോണസ് സ്പീഡ് 1500 ആണല്ലേ, സിങ്ക്രോണസ് സ്പീഡ് 1500 ആണ്. അപ്പോൾ സ്ലിപ്പ് 4% ആകണം. സ്ലിപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, NS − N÷ NS, NS − N÷ NS. NS എന്ന് വെച്ചാൽ എന്താണ്? സിങ്ക്രണസ് സ്പീഡാണ്. അപ്പം ഈ രണ്ട് NS നമുക്കറിയാം. ഓക്കെ, 1500 − N÷ 1500 = എത്രയാണ്? 4% എന്ന് പറഞ്ഞു. അപ്പോൾ 4 ÷ 100, ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ N കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ NS ഉം 1500 ആണ്, ഈ രണ്ട് സാധനം 1500 ആണ്. ഇതിനെ ഇക്വറ്റ് ചെയ്ത് N കണ്ടുപിടിക്കും. ഇനി സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചിന്തിക്കാം? ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലേ. സിങ്ക്രണസ് സ്പീഡ് 1500 ആണ്, സിങ്ക്രണസ് സ്പീഡ് ആയിരത്തി അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് 1500. ഓക്കെ, അപ്പോൾ 1500 ഒരു ശതമാനം കുറഞ്ഞാൽ, ആ ഒരു ശതമാനം 1500 ഒരു ശതമാനം എത്രയാണ്? 15. അപ്പോൾ 1500 − 15 ചെയ്താൽ എത്ര കിട്ടും? 1485. ഓക്കെ, അപ്പോൾ 1485 RPM മോട്ടർ കറങ്ങുന്നുണ്ടെങ്കിൽ 1% സ്ലിപ്പ്. ഇനി 1500 2% എത്രയാണ്? 30. അപ്പോൾ 1500 − 30 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 1470. ഓക്കെ, അപ്പോൾ എന്ത് വേണം? സിംഗിൾ 1470 RPM ഓടുക, മോട്ടർ ഓടുകയാണെന്നുണ്ടെങ്കിൽ 2% സ്ലിപ്പ്. അങ്ങനെയാണെങ്കിൽ 4% സ്ലിപ്പ് വരണമെന്നുണ്ടെങ്കിൽ എത്ര കുറയ്ക്കണം? 1% 15 ആണെന്നുണ്ടെങ്കിൽ 4% 4 × 15 = 60. അപ്പോൾ 1500 60 കുറച്ചാൽ നിങ്ങൾക്ക് 4% സ്ലിപ്പിലുള്ള സ്പീഡ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പം 1500 − 60 1440. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 36-ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദ മെഷീൻ മെൻഷൻഡ് ഇൻ ദ എബോവ് ക്വസ്റ്റ്യൻ, ദ റോട്ടർ ഫ്രീക്വൻസി വെൻ ദ സ്പീഡ് ഓഫ് ദ മോട്ടർ ഈസ് 600 RPM, 600 RPM ഓടുമ്പോൾ റോട്ടർ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോട്ടർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? റോട്ടർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. റോട്ടർ ഫ്രീക്വൻസി F′ = SF. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? റോട്ടർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ എന്താണ്, F നമുക്കറിയാം, 50 Hz ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. S കണ്ടുപിടിച്ചാൽ മതി, 600 RPM ഓടുമ്പോഴുള്ള S കണ്ടുപിടിക്കണം. അപ്പം 600 RPM ഓടുമ്പോഴുള്ള S നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ NS − N÷ NS. NS എന്ന് വെച്ചാൽ എത്രയാണ്? 1500. 1500 − 5 ആണേത്, 1500 − ആ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണ്? 600 ÷ 1500. ഇത് ചെയ്താൽ മതി. അപ്പോൾ 1500 − 600 എത്ര? ഏകദേശം 900 കിട്ടും. 900 ÷ 1500 എന്ന് നിങ്ങൾക്ക് കിട്ടും. 900 ÷ 1500 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു, എന്നിട്ട് 900 ÷ 1500 ഇപ്പോൾ 900 ÷ 1500 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 60% എന്ന് കിട്ടും. 900 ÷ 1500 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60% എന്ന ആൻസർ കിട്ടും. അപ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്നത് 60% അതായത് 1500 സിങ്ക്രണ സ്പീഡുള്ള മെഷീന് 600 RPM ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് 60% എസ് എന്ന് വെച്ചാൽ 60% അല്ലെങ്കിൽ 0.6 അല്ല സോറി 0.06. ഓക്കെ, അപ്പോൾ എസ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റോട്ടർ ഫ്രീക്വൻസി ആണ്. റോട്ടർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു, F′ = S × F. എസ് നിങ്ങൾ കണ്ടുപിടിച്ചു 60%. അപ്പോൾ 60% × എന്താണ്? F അല്ലെങ്കിൽ 50 Hz ഫ്രീക്വൻസിയുടെ 60% അല്ലെങ്കിൽ 0.06 × 50. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? സോറി 0.06 അല്ല 0.6 × 50. 0.6 × 50 60% അല്ല 0.6, 0.6 × 50 ചെയ്താൽ മതി. എന്താണ്? S × F ആണ്. S × F ചെയ്യുമ്പോൾ നിങ്ങൾക്ക് F′ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പം 50 × 60% അല്ലെങ്കിൽ IR 30.
ഓക്കെ 30 ആണ് ആൻസർ. ഇവിടെ 30 കൊടുത്തിട്ടുണ്ട്, 30 Hz ആണ് ആൻസർ. അപ്പം ഇതിനെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.